സമയത്തിന് അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തതിനാൽ കൊല്ലം കെഎസ്ആർടിസി ഡിപ്പോയ്ക്ക് അനുവദിച്ച ഭൂരിഭാഗം ലോ ഫ്ലോർ ജനറൽ എസി ബസ്സുകളും കട്ടപ്പുറത്തായി. ചെറിയ ചെലവിൽ തീർക്കാവുന്ന അറ്റകുറ്റപ്പണികളുടെ പേരിലാണ് ബസ്സുകൾ ജില്ലയിൽ പല ഭാഗങ്ങളിലായി ഓടാതെ ഒതുക്കിയിട്ടിട്ടുള്ളത്. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നിട്ടും ചില ഉദ്യോഗസ്ഥരുടെ പിടിവാശിയാണ് ബസ്സുകളെ കട്ടപ്പുറത്താക്കിയതെന്നും ആക്ഷേപമുണ്ട്. 2 വർഷം മുൻപ് 13 ലോ ഫ്ലോർ എസി ജനറൽ ബസ്സുകളാണ് കൊല്ലം കെഎസ്ആർടിസി ഡിപ്പോയ്ക്ക് ലഭിച്ചത്. മികച്ച പ്രതികരണമായിരുന്നു കൊല്ലത്തെ യാത്രക്കാരിൽ നിന്നും എസി ബസ്സുകൾക്ക് ലഭിച്ചതും. ദിവസേന 20,000 രൂപ മുതൽ 40,000 രൂപ വരെയായിരുന്നു ഓരോ ബസ്സിന്റെയും കളക്ഷൻ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ആകെ മാറി. ബസ്സുകൾ ഓരോന്നും ചെറിയ അറ്റകുറ്റപ്പണികൾ പറഞ്ഞ് പിടിച്ചിടാൻ തുടങ്ങി. ഇപ്പോൾ കൊല്ലത്ത് സർവീസ് നടത്തുന്നത് വെറും 4 AC ലോ ഫ്ലോർ ബസ്സുകൾ മാത്രമാണ്. ബാക്കിയെല്ലാം കട്ടപ്പുറത്തായി. കൊല്ലം ഡിപ്പോയിലെ ഗോഡൌണുകളിൽ അറ്റകുറ്റപ്പണി നടത്താതെ ഒതുക്കിയിട്ടിരിക്കുന്ന എസി ലോ ഫ്ലോർ ബസ്സുകൾ മൊബൈൽ ഫോൺ ക്യാമറയിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണിവ. ഇനി ഇവയുടെ അറ്റകുറ്റപ്പണികൾ എന്തൊക്കെയാണെന്ന് കെഎസ്ആർടിസി കൊല്ലം ഡിപ്പോയിലെ ഡ്രൈവറും യൂണിയൻ നേതാവുമായ ബിജു പറയും. അറ്റകുറ്റമല്ലാത്ത പണികൾ, സ്വാഭാവികമായി ഡീസൽ ഓയിൽ, ബ്രേക്ക് ലൈനർ, ടയർ എന്നീ ഭാഗങ്ങൾക്ക് വേണ്ട ചെറിയ ഒരു ദിവസത്തെ കളക്ഷന്റെ 1/4 മാത്രം മതിയാകുന്ന അറ്റകുറ്റപ്പണികൾ പോലും ചെയ്യാതെ ഈ സർവീസുകൾ ലാഭകരമല്ല എന്ന് വരുത്തി തീർത്ത് ഈ ബസ്സുകൾ ചില ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാർക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടി, എസി വോൾവോ ബസ്സുകളിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി തിരുവനന്തപുരം ഭാഗത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള കൂടശ്രമത്തിന്റെ ഭാഗമായി സർവീസുകൾ നിർത്തിവെക്കുന്നു. സർവീസ് നടത്താതെ എസി ബസ്സുകൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചയക്കുകയാണ് ഒരു വിഭാഗം ജീവനക്കാരുടെ ലക്ഷ്യമെന്നാണ് ആക്ഷേപം. കെഎസ്ആർടിസി എന്ന സ്ഥാപനം എങ്ങനെ തകരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് എന്റെ പിന്നിൽ കാണുന്ന ഈ ബസ്സുകൾ. വേലി തന്നെ വിളവ് തിന്നുന്ന ഈ പ്രവണത മാറ്റാതെ കെഎസ്ആർടിസി ഒരിക്കലും തകർച്ചയിൽ നിന്ന് കരകയറില്ല. ഉമേഷ് ബാലകൃഷ്ണൻ, News 18, കൊല്ലം.